കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി കണ്ട് ചിലരുടെ കണ്ണ് മഞ്ഞളിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയ വലിയ മാറ്റത്തിൽ നാം അഭിമാനിക്കണം. പൊതുവിദ്യാലയങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്കിന് വേഗത കൂടിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മമ്പറം കീഴത്തൂർ വെസ്റ്റ് എൽ പി സ്കൂൾ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ മാറ്റം നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തു. അതിന്റെ ഫലം എന്താ? നേരത്തെ കുട്ടികളും ഈ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിന്ന് മാറിപ്പോയിരുന്നു എങ്കിൽ ഇപ്പോ കുട്ടികൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വരിക, പൊതുവിദ്യാലയങ്ങളിലേക്ക് വരിക. വലിയ തോതിൽ ഓരോ വർഷവും കുട്ടികൾ വരിക. ഇപ്പോഴാണെങ്കിൽ ആ ഒഴുക്കിന് വലിയ വേഗത കൂടിയിരിക്കുന്നു. ഈ കോവിഡിന്റെ ഘട്ടത്തിൽ പല കാര്യങ്ങൾക്കും പ്രയാസമുണ്ടായി എന്ന ഭാഗമുണ്ടെങ്കിലും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയാകെ സംരക്ഷിച്ച് നല്ല രീതിയിൽ നിർത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗതിയാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ആ പുരോഗതി കണ്ട് ചെന്ന കണ്ണ് മഞ്ഞടിച്ചു പോകുന്നു. ലോകത്തിന്റെ ഏത് ഭാഗത്തോടും കിടപിടിക്കാനാവുന്ന തരത്തിലുള്ള മാറ്റമാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ശേഷി വർദ്ധിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് മാറ്റം വേണമെന്ന് സർക്കാർ ആഗ്രഹിച്ചു. അതിനുവേണ്ടി സ്വീകരിച്ച നടപടികൾക്കൊപ്പം എല്ലാവരും അണിനിരുന്നതിലൂടെയാണ് മാറ്റമുണ്ടായത്. ഈ മാറ്റം തുടരുന്നതിനൊപ്പം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി നവംബർ 1 സ്കൂൾ തുറക്കുമ്പോൾ കോവിഡ് വിട്ടുപോയിട്ടില്ലെന്ന് ഓർമ്മിക്കണമെന്നും കോവിഡിനൊപ്പം ജീവിക്കാൻ ശീലിക്കണമെന്നും വ്യക്തമാക്കി. നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഉൾക്കെ ഓരോ സ്ഥാപനത്തിലെയും പൂർവ്വ വിദ്യാർത്ഥികൾ, വിദ്യാഭ്യാസ തത്വരായ നാട്ടുകാർ എല്ലാവരും അങ്ങ് അണിനിരക്കുകയും അങ്ങനെയാണ് വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇനി നമ്മൾ ഈ മാറ്റം തുടരുകയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടാക്കാനും പോവുകയാണ്. ഇപ്പോൾ ആ ഭാഗത്തേക്കാണ് കൂടുതലായിട്ട് പോകുന്നത്. ഇപ്പോൾ 1-ാം തീയതി സ്കൂൾ തുറക്കുമ്പോൾ കോവിഡ് വിട്ടുപോയിട്ടില്ല, കോവിഡ് നമ്മോടൊപ്പം തന്നെയുണ്ട്. അപ്പോൾ കോവിഡ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും എനിക്ക് കോവിഡിനോടൊപ്പം ജീവിച്ചു പോകാൻ നമ്മൾ ശീലിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാവരും മാസ്ക് ധരിച്ചിട്ടുണ്ട്, വളരെ പ്രധാനമാണ്. ഇതുപോലുള്ള കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പോവുക എന്നത് പ്രധാനമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അധ്യക്ഷയായി. 2019 സിവിൽ സർവീസ് പരീക്ഷയിൽ 458-ാം റാങ്ക് നേടിയ സ്മിൽന സുധാകർ, ഇന്ത്യൻ നേവിയിലെ സബ് ലെഫ്റ്റനന്റ് സായൂജ് സുനിൽ എന്നിവരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. മുഖ്യമന്ത്രിക്കുള്ള ഉപഹാരം മാനേജർ ടി സുനിത നൽകി. കെ കെ രാഗേഷ്, പി ബാലൻ, കെ ഗീത, സി ചന്ദ്രൻ, കെ രഞ്ജിത് കുമാർ, ടി മഹേന്ദ്രൻ, ടി മോഹനൻ, പി ശ്രീനിവാസൻ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. 50 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടം ഏതാണ്ട് പൂർണ്ണമായും പൊളിച്ചു നീക്കിയാണ് 91 ലക്ഷത്തോളം രൂപ ചെലവിട്ട് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ 2.5 നില കെട്ടിടം നിർമ്മിച്ചത്. 6 ക്ലാസ് മുറികൾ, 1 ഹാൾ, ഓഫീസ്, സ്റ്റാഫ് റൂം, കമ്പ്യൂട്ടർ ലാബ് എന്നിവയോടുകൂടിയതാണ് പുതിയ കെട്ടിടം. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.